ബഹിരാകാശത്തെ വൻ ശക്തിയാവാൻ ചൈന വലിയ തോതിൽ ദീർഘകാല നിക്ഷേപം നടത്തുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് സാറ്റലൈറ്റുകളെ താൽക്കാലികമായും പൂർണമായും പ്രവർത്തനരഹിതമാക്കുന്ന സംവിധാനങ്ങൾ ഭൂമിയിലും ബഹിരാകാശത്തു നിരത്തുകയാണ് ചൈനയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് വിപുലമായ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത് മത്സരിക്കുന്ന എതര രാജ്യങ്ങളുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് മറുനീക്കങ്ങൾ നടത്തേണ്ടത് വളരെ നിർണായകമാണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബഹിരാകാശത്തെ പോര് പുതിയ സാഹചര്യത്തിൽ വർധിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ താൽക്കാലികമായി സാറ്റലൈറ്റുകളെ പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ള ആയുധം അമേരിക്കൻ ബഹിരാകാശ സേനയും ഒരുക്കിയിട്ടുണ്ട് ആകെ നാൽപ്പത്തിയെട്ടെണ്ണം സജ്ജമാക്കുന്നതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തന്നെ സ്ഥാപിച്ചെന്നും അടുത്ത ഏഴു വർഷത്തിനകം സജ്ജീകരണം പൂർണമാകുമെന്നും അമേരിക്കൻ ബഹിരാകാശ സേന അറിയിക്കുന്നു ഭാവിയിൽ അമേരിക്കയുടെ ബഹിരാകാശ രംഗത്തെ മേൽക്കൈക്ക് വെല്ലുവിളി ചൈനയിൽ നിന്നാണെന്ന വ്യക്തമായ സൂചനയാണ് സ്റ്റുട്ട്മാൻ നൽകുന്നത് ട്രംപ് ഭരണകാലത്താണ് അമേരിക്ക തങ്ങളുടെ ആറാം സൈനിക വിഭാഗമായി ബഹിരാകാശ സേനയ്ക്ക് രൂപം നൽകുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചൈനയുടെയും റഷ്യയുടെയും മുന്നേറ്റമായിരുന്നു ഈ ഒരു നീക്കത്തെ ന്യായീകരിക്കാൻ പ്രധാനമായും അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ചത് നമ്മുടെ ബഹിരാകാശത്തെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനും മുന്നിലെത്താനുമാണ് അവരുടെ ശ്രമം ഭാവിയിൽ യുദ്ധമുണ്ടായാൽ ഈ മേഖലയിലെ മുൻതൂക്കം ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സ്റ്റുഡ്മാൻ പറയുന്നു സാറ്റലൈറ്റുകളെയും എല്ലാം സൈനികമായി ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ വിവരശേഖരണത്തിലെ മുൻതൂക്കം മറികടക്കാനാണ് ചൈനയുടെ ശ്രമമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറഞ്ഞിരുന്നു ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തു നിന്നും തൊടുക്കാവുന്ന സാറ്റലൈറ്റ് വേധ മിസൈലുകൾ ഇതിനകം തന്നെ ചൈന സജ്ജമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ നിന്നും താഴ്ന്ന ഭ്രമണ പഥത്തിലൂടെ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകളെ ലേസർ ഉപയോഗിച്ച് കേടുപാടുകൾ വരുത്താനും വീഴ്ത്താനും സഹായിക്കുന്ന ഐ ും ചൈനയ്ക്കുണ്ട് ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഭൂമിയിൽ നിന്നും തൊടുക്കാവുന്ന ഇത്തരം ലേസർ ആയുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് പെന്റഗൺ മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു ഏതാണ്ട് മുപ്പത് സാറ്റലൈറ്റുകളെങ്കിലും ചൈന സൈനിക ആവശ്യങ്ങൾക്കും വിവരശേഖരണത്തിനുമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി പറഞ്ഞിരുന്നു സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമുള്ള സാറ്റലൈറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി